ജനങ്ങളുടെ വിശ്വാസം, അതാണ് ഏറ്റവും വലിയ ശക്തി. ഗവൺമെന്റിന്റെ ആയുധം എന്ന് പറയുന്നത് പോലീസിന്റെ കയ്യിലുള്ള ലാത്തിയോ തോക്കോ അല്ല, ജനങ്ങളുടെ വിശ്വാസം. ആ വിശ്വാസം എന്നും നിലനിർത്തണമെന്നുണ്ടെങ്കിൽ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് പ്രവർത്തിക്കാൻ സാധിക്കാതിരിക്കാം. ആളുകൾ കണ്ടു കണ്ട് വലുതായൊരു കടലുണ്ടായിരുന്നു. ആ കടലിന് ഒരു ആൾ രൂപമായിരുന്നു, പേര് ഉമ്മൻചാണ്ടി. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇവിടെ വരും, ഉമ്മൻചാണ്ടിയുടെ വിശേഷങ്ങൾക്ക് ചോദിക്കും, അറിയും. എനിക്കൊന്നുമില്ല മക്കളെ, എനിക്കൊന്നുമില്ല. എന്നാ സാറേ ഞാൻ പോകുക, ആ വന്നം കേട്ടോ. ആ ഇടയ്ക്കിടയ്ക്ക് സാറേ ഞാൻ കാണാൻ വരാം. ഇന്ന് കാണാൻ വന്നപ്പം ക്യാമറ ഒന്നും പിടിച്ചിട്ട് കാര്യമില്ല, ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ടാ പുള്ളി പോരിക്കുന്നത്. സാധാരണ കിടക്കുന്ന 1 മണി 2 മണി രാത്രി ആകുമ്പോൾ വെളുപ്പിനെ 5 മണിയാകുമ്പോൾ എഴുന്നേൽക്കും ചെയ്യും. അപ്പം അങ്ങനത്തെ ഒരു പ്രകൃതമാണ്, ഭക്ഷണമില്ല, ഊണില്ല, ഉറക്കമില്ല. ഏത് രാത്രിയിൽ ഒരു അത്യാവശ്യം ഉണ്ടായാൽ രാത്രി വന്ന് കുഞ്ഞു കുഞ്ഞു ഒന്നും വിളിച്ച് കോളിംഗ് ബെല്ലടിക്കാം. നാട്ടിലൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഏറ്റവും തലക്കരി ചെല്ലുന്ന പുള്ളിയായിരിക്കും. ഞാൻ വളരെ ചെറുപ്പം മുതൽ തന്നെ തിരക്കിൽ ശീലിച്ചിട്ടുള്ള ആളാണ്. അതുകൊണ്ട് തിരക്കൊരു അസൗകര്യമായിട്ടോ ഒരു ശല്യമായിട്ടോ എനിക്ക് തോന്നാറില്ല. അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. ഇനിയിപ്പോൾ ഈ പ്രായത്തിൽ ഇപ്പം അത് മാറുമെന്നും തോന്നുന്നില്ല. എല്ലാ നേതാക്കന്മാർക്കും പോലീസുകാരും മറ്റുള്ള എല്ലാം സെക്യൂരിറ്റി ഉണ്ട്. പുള്ളിക്ക് ജനങ്ങൾ മാത്രമുള്ള സെക്യൂരിറ്റി ഉണ്ടായിരുന്നു. അങ്ങനൊരു വ്യക്തിയാണ്. ഒരു എസ്കോർട്ടുകാരും വേണ്ട മുഖ്യമന്ത്രി പോകുന്നതിന്, ഉമ്മൻചാണ്ടി പോകുന്നതിന്, പടയാളികൾ ആരും വേണ്ട. ഉമ്മൻചാണ്ടിയെ പല ദേശങ്ങളിൽ നിന്നും ആളുകൾ കാണാനെത്തിയത് കൊടിയുടെ നിറം നോക്കിയായിരുന്നില്ല. അദ്ദേഹം സഹായിച്ചതും കൊടിയുടെ നിറം നോക്കിയല്ല. ഞാനൊരു സി പി എമ്മിന് പ്രവർത്തനം, എന്റെ പല കാര്യങ്ങളിലും എനിക്ക് അദ്ദേഹം ഒരുപാട് സഹായങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. ഇവിടെ രാഷ്ട്രീയ ജാതി വർഗ വ്യത്യാസമില്ലാതെ കൊണ്ട് എപ്പോഴും നമുക്ക് സാറിന്റെ വീട്ടിൽ ധൈര്യമായിട്ട് കയറി ചെല്ലാം. സമാനതകളില്ലാതെ കേരളത്തെ നയിച്ച ഒരു മുഖ്യമന്ത്രി, എല്ലാവരോടും നന്നായി പെരുമാറുന്ന മുഖ്യമന്ത്രി, വളരെ ഹൃദയപൂർവ്വം പറഞ്ഞു ഞാൻ ബി ജെ പി കാരൻ എങ്കിൽ പോലും ചങ്കോട് ചേർത്ത് പറയുന്നു, ഇത്രയും നല്ലൊരു നേതാവിനെ കേരളം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ എപ്പോഴും സന്തുഷ്ടനാണ്. പുതുപ്പള്ളിക്കാർക്ക് ഇന്ത്യയിൽ നിന്ന് ഇവിടെ കേരളത്തിൽ എവിടെ ചെന്ന് കഴിഞ്ഞാലും ഒരു വിലയുണ്ടായിരുന്നു ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞു. ചിലർക്ക് ആ കടൽ നൽകിയത് അപ്പന്റെ കരുതൽ. അപ്പൊ ഞാനിക്കൊക്കെ ഒരു കാര്യം അങ്ങോട്ട് ചെന്ന് പറഞ്ഞ ഒരു അപ്പനോട് പറയുന്ന പോലെയാ പറയാൻ പറ്റുന്നത്. അത് ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ല. സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരു മനുഷ്യനായിരുന്നു. ഉമ്മൻചാണ്ടി പ്രവാചകനാണ്, വേറെ ഒന്നും പറയണ്ടല്ല. പ്രവാചകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എല്ലാം തികഞ്ഞ ആളാണ്. ഇഷ്ടപ്പെടുന്ന ജനതയ്ക്ക് വേണ്ടിയുള്ള ഒരു മുഖ്യമന്ത്രിയായിരുന്നു.
ഇതുപോലൊരു നേതാവിനെ ഇനി നമുക്ക് കിട്ടാൻ സാധിക്കില്ല. പാവങ്ങളുടെ രാജാവാണ്, പാവങ്ങളുടെ നേതാവാണ്. സമൂഹത്തിനൊരു ബാധ്യതയുണ്ട്, കടപ്പാടുണ്ട്. മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കാൻ, മറ്റുള്ളവരെ കരുതാൻ, മറ്റുള്ളവരുടെ വേദനയെ പങ്കുചേരാൻ. അതുപോലെ ഒരു മനുഷ്യനില്ല, രാഷ്ട്രീയത്തിലില്ല. ഞാൻ ഇന്നിവിടെ ജീവനോടെ നിൽക്കുന്ന മനുഷ്യൻ കാരണം. ഉമ്മൻചാണ്ടി സാർ ജീവിച്ചിരുന്നപ്പോൾ ജീവിച്ചു എന്നുള്ളതാണ് ഒരു കോൺഗ്രസ്സുകാരൻ എന്ന രീതിയിൽ എന്റെ ഏറ്റവും വലിയൊരു അഭിമാനം. രാഷ്ട്രീയ പാർട്ടി നിലനിൽക്കേണ്ടത് ജനങ്ങൾക്ക് വേണ്ടിയായിരിക്കണം, നാടിനു വേണ്ടിയായിരിക്കണം. ഉമ്മൻചാണ്ടിക്ക് കോട്ടയത്ത് എനിക്ക് വോട്ടുണ്ടായിരുന്നു, അത് മാറ്റിയിട്ട് ഞാൻ പുതുപ്പള്ളിയിൽ വോട്ട് ചെയ്ത് ഉമ്മൻചാണ്ടിക്ക് ചെയ്താ. ഉമ്മൻചാണ്ടിയോട് നേരിട്ട് പറയുകയും ചെയ്ത ഞാൻ വോട്ട് ചെയ്തു. ഞങ്ങളുടെ അപ്പച്ചകാന്ന് പറയും പിള്ളേര്, അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. See, there is a web camera. That is. So I want a transparent way of functioning. See, what is the strength of the democracy? Not the military, not the weapons, the confidence of the people. ഒരിക്കൽ മുഖ്യമന്ത്രിയുടെ കസേരയിൽ ഒരാൾ കയറിയിരുന്നു. വിവരമറിഞ്ഞപ്പോൾ സാധാ ശൈലിയിൽ പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി. ഈ വെബ് ക്യാമറ വെച്ച് കണ്ട് ഒരാള് എൻ്റെ ഓഫീസിൽ വിളിച്ച് പറയുമ്പോൾ ഞാൻ ക്യാബിനറ്റ് വന്നിരിക്കുക, അപ്പോഴാണ് ഒരാൾ അവിടെ കയറിയിരുന്നു. അപ്പം ദുബായിൽ നിന്ന് ഒരാൾ ഈ വെബ് ക്യാമറ വെച്ച് നോക്കിയപ്പം പരിചയമില്ലാത്ത ആളിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ കസേര. ഞാനിരിക്കുന്ന കാണാനായിട്ടാണ് പുള്ളി വിളിച്ചത്. അപ്പോൾ ഇതാ കണ്ടത്. അപ്പം പുള്ളി ഉടനെ ഓഫീസിൽ പറഞ്ഞപ്പോഴാണ് എൻ്റെ ഓഫീസിൽ പോലും അറിയുന്നത്. എൻ്റെ ഓഫീസിൽ സുതാര്യമായിട്ടുള്ള വളരെ തുറന്ന ഒരു സമീപനമാണ് എടുത്തത്. ഇപ്പം ഇത് അങ്ങനെ പോകാൻ പറ്റില്ലെന്നാണ് എൻ്റെ സഹപ്രവർത്തകരെല്ലാം കൂടി പറയുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ്. പക്ഷെ ഞാൻ ജനങ്ങളെ കാണുന്നതിൽ വലിയ നിയന്ത്രണങ്ങൾ വരുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഈശ്വര രൂപമായിരുന്നു, ദൈവ മനുഷ്യനായിരുന്നു. എല്ലാ മനുഷ്യനെയും മനുഷ്യനായി കണ്ട വലിയ മനുഷ്യനാണ്. ഉമ്മൻചാണ്ടിയുടെ അമ്മ പറഞ്ഞു, ഉമ്മാമകനെ ചാണ്ടിക്കുഞ്ഞ് അക്കളി ഈക്കളി തീക്കളിയാണ്. അപ്പൊ ഉമ്മൻചാണ്ടി തിരിച്ചു പറയുന്നതാണ്, ഇല്ലമ്മ ഒരിക്കലും ഇല്ല, ഞാൻ തീയിൽ ചാടത്തില്ല, ഞാൻ വെള്ളത്തിൽ ഇറങ്ങി മുങ്ങിക്കയറും എന്ന് പറയുന്ന ഒരു ഭാഗം ഞങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. ഒരിക്കൽ ഇടുക്കിയിൽ വേദിയിൽ പ്രസംഗിക്കവേ സദസ്സിൽ നിന്നൊരു ശബ്ദം, ബാറ് പൂട്ടല്ലേ സാറേ എന്ന്. മനുഷ്യരുടെ ശബ്ദം എത്ര അകലെ നിന്നായാലും ഉമ്മൻചാണ്ടി കേൾക്കും, മറുപടിയും ഉണ്ടാകും. അങ്ങനെയുള്ള വശവും ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഒറ്റ അടിക്ക് കൂട്ടാറുള്ളത്. അത് ഈ ശബ്ദം ബീഹാറിൽ കേട്ടില്ല, അവര് ഒറ്റ അടിക്കുന്നു പൂട്ടി. ഇപ്പം സോപ്പ് കലക്കി കുടിച്ച 700 പേര് ആശുപത്രിയിലാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ
ഞങ്ങൾക്ക് വെള്ളപ്പൊക്കമാണ്. വെള്ളം പൊങ്ങുമ്പോഴത്തേക്ക് സാറ് എത്ര പ്രതിസന്ധിയിലും ഞങ്ങളുടെ ഓരോ വീടുകളിലും വന്ന് ഞങ്ങളെ അന്വേഷിക്കും. പ്രിയപ്പെട്ട കുഞ്ഞുഞ്ഞായിരുന്നല്ലേ? പ്രിയപ്പെട്ട കുഞ്ഞുഞ്ഞ ഏറ്റവും ഞങ്ങൾ കുഞ്ഞുന്നും പറയില്ല, കുഞ്ചായൻ ഞങ്ങളുടെ. ജാതിഭേദമില്ലാതെ പാവപ്പെട്ട നേതാവ്, സാധുക്കളെ നേതാവ്, പുതുപ്പള്ളിയുടെ കുഞ്ഞുമായ കേരളത്തിന്റെ അഭിമാന സമ്പത്തായ ഭാരതത്തിന്റെ അഭിമാനമായ ഞങ്ങളുടെ ദൈവ സാധുക്കളെ സഹായിക്കുന്ന മനുഷ്യന് ആര് പറഞ്ഞാലും കേൾക്കും. ഉമ്മൻചാണ്ടി എന്റെ മനസ്സിലാണ് ചന്ദ്രനുള്ള. കയ്യിൽ സദാസമയവും കവറുകൾ കാണാം. മനുഷ്യരുടെ ആവലാതികളും പരാതികളും ഒക്കെയായിരുന്നു അതിനകത്ത്. എല്ലാ കാര്യങ്ങളും സുതാര്യമായി നടക്കണം, ഏത് കാര്യവും ചർച്ച ചെയ്യാം. മറ്റുള്ള നേതാക്കന്മാരെ പോലെ പല മൂടൊക്കെ ഉണ്ട്. എപ്പോഴും 53 വർഷമായിട്ട് ഒരേ ആളെപ്പം ചെന്നാലും സ്നേഹത്തോടുകൂടി പെരുമാറുന്ന ഒരു ഇതാണ്. നമ്മുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകണമെങ്കിൽ നമ്മൾ നെഗറ്റീവ് ആകരുത്, പോസിറ്റീവായിട്ട് ചിന്തിക്കണം. വോട്ടിടാൻ നമ്മളെ സമീപിക്കുന്ന രീതി തന്നെ ആണ്. വോട്ട് കഴിഞ്ഞാലും അദ്ദേഹം നമ്മളെ സമീപിക്കുന്നത്. അദ്ദേഹത്തെ ഒരുപാട് പലരും വേദനിപ്പിച്ചിട്ടുണ്ട് എങ്കിലും ഇപ്പൊ അവര് ദുഃഖിക്കുന്നുണ്ടായിരിക്കും. ശത്രുവിനോട് പോലും ഒരു പ്രതികാര രീതിയിൽ പുള്ളി ഇടപെടാറില്ല. മുഖ്യമന്ത്രിയായിരിക്കെ കണ്ണൂരിൽ വെച്ച് അദ്ദേഹത്തിന്റെ വാഹനത്തിന് നേരെ കല്ലേറുണ്ടായി. നെറ്റിയിൽ പരിക്ക് പറ്റി. പ്രതികളിൽ ഒരാൾ അന്ന് CPM പ്രവർത്തകനായിരുന്ന COT നസീറായിരുന്നു. പിന്നിൽ നിന്ന് കോൺഗ്രസ് സാർ മാപ്പ് പറയൂ മാപ്പ് പറയൂ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇദ്ദേഹം എന്തിനാണ് മാപ്പ് പറയേണ്ട ആവശ്യം എന്ന് പറഞ്ഞ എന്നെ പോസിറ്റീവായിട്ട് പ്രചോദനം ചെയ്തൊരു വ്യക്തിയും കൂടിയാണ് അദ്ദേഹം. അതുപോലെ എനിക്ക് വെട്ടേറ്റ് കിടക്കുന്ന സമയത്തും എന്നെ വിളിക്കുന്ന ഞാൻ ഒരിക്കലും പ്രതീക്ഷയല്ല. അപ്പോൾ അദ്ദേഹം എന്നെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു ഒന്ന് പേടിക്കണ്ട, ഞങ്ങൾ കൂടെയുണ്ട്. ആരോടും പരിഭവമില്ലാതെ ആൾക്കൂട്ടത്തെ തനിച്ചാക്കി ഉമ്മൻചാണ്ടി മടങ്ങി. രണ്ട് സെന്റ് സ്ഥലം മേടിച്ച് ഉപ്പറ എനിക്ക് വീട് വെച്ചാണ് എന്റെ ഹൃദയമായി കിടക്കുന്നത്. നിങ്ങളോടൊന്നും പറഞ്ഞാ മനസ്സിലായി. എത്രയോ പാവങ്ങളെ രക്ഷിച്ചാന്നറിയോ? ഒരുപാടെണ്ണത്തിന് ഞങ്ങളുടെയൊക്കെ എല്ലാം തീർന്നു. ഒരു അപ്പന്റെ ഒരു സ്ഥാനമാണ്. കുഞ്ഞുചാനോട് എന്നുവെച്ച് എന്നാ പറഞ്ഞാലും നമ്മളെ ചിലപ്പം വഴക്ക് പറയും. വഴക്ക് പറഞ്ഞേച്ച് നമ്മളൊന്ന് പിണങ്ങി മാറിയിരിക്കുവാണെ വിളിക്കും. ഞാൻ പറഞ്ഞത് പിണങ്ങാനല്ല പറഞ്ഞത്, നന്മയ്ക്ക് വേണ്ടിയാന്ന് പറഞ്ഞു തരും. വേർപാടറിഞ്ഞപ്പോൾ കേരളം ഉമ്മൻചാണ്ടിയിലേക്ക് ഒഴുകി. നല്ല ആളായിരുന്നു. സങ്കടമുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. TV കാണുമ്പോഴേ കാര്യത്തില്ല. വീട്ടിലൊരു അംഗം പോലെ എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റില്ല. ആ കടൽ കണ്ണീരുകൊണ്ട് നിറഞ്ഞു. ജീവനില്ലാത്ത ശരീരം ഇങ്ങോട്ട് കയറുന്നത് ഓർക്കാൻ വരാം. ഓർക്കാൻ വരാം. ഞങ്ങൾക്ക് സഹിക്കാൻ വരാം. ഞങ്ങൾക്ക് പുതുപ്പള്ളി കിട്ടി ആരുമില്ല. വഴിയിൽ കാത്തുനിന്നവരുടെ എല്ലാം വാക്കുകൾ പാതിയിൽ മുറിഞ്ഞു. പറയാനൊന്നുമില്ല. അവസാനമായിട്ട്
ഒന്ന് കണ്ട് ആദരവ് അർപ്പിക്കാൻ വേണ്ടി വന്നതാണ്. പല ദേശങ്ങളിൽ നിന്ന് പല വഴി വന്നവർ വഴിയരികിൽ കാത്തുനിന്നു ഉമ്മൻചാണ്ടിയെ അവസാനമായി ഒരു നോക്ക് കാണാൻ. അച്ഛനെ പോലെ നമുക്ക് ഇഷ്ടം, ആരുടെ മനസ്സിൽ ആ മുഖം മായുകയില്ല. നമ്മളെ ലോകം അവസാനിച്ച പോലെ ആയി ഈ സാറിൻ്റെ ഭയങ്കര വിഷമം. ഇന്ന് കഞ്ഞി വെച്ചില്ലേലും കുടിച്ചില്ലേലും ഇന്ന് കണ്ടിട്ട് പോകണമെന്നുള്ളൊരു ആഗ്രഹത്തിൽ തന്നെ വന്നു നിൽക്കുന്നത്. തിരുവനന്തപുരത്തെ ജഗതിയിലെ പുതുപ്പള്ളി വീട്ടിൽ നിന്ന് തിരുനക്കരയിലെത്താൻ സാധാരണ എടുക്കുന്ന സമയം 4.5 മണിക്കൂർ, ദൂരം 158 കിലോമീറ്റർ. ഉമ്മൻചാണ്ടിയുടെ അവസാന യാത്ര 28 മണിക്കൂർ നീണ്ടു. ജനം അദ്ദേഹത്തെ കാണാൻ കാത്തു നിൽക്കുകയായിരുന്നു. കാണുന്നത് തന്നെയാണ് ഞങ്ങളുടെ ഇഷ്ടം. ഈ കൊച്ചു കുഞ്ഞിനെയും കൊണ്ട് വന്നിരിക്കുന്നില്ലേ, അത് തന്നെയാണ് ഞങ്ങളുടെ ഇഷ്ടം. പകൽ മാഞ്ഞു, ഇരുട്ട് വന്നു, പുലർച്ചയായി. പക്ഷേ കാത്തുനിന്ന ജനക്കൂട്ടം എങ്ങോട്ടും പോയില്ല. ഞങ്ങൾ കണ്ടിട്ടേ പോകത്തുള്ളൂ, എന്ത് വന്നാലും ശരി. എത്ര ഇരുട്ടിയാലും ഞങ്ങൾ കണ്ടിട്ടേ പോകത്തുള്ളൂ. ആ ശരീരം ഒന്ന് കണ്ട് വണങ്ങി ഇട്ടേ ഞങ്ങൾ പോകുള്ളൂ. ഇഷ്ടമായിരുന്നു, ജനനായകനായിരുന്നു, ഞങ്ങളുടെ എല്ലാമായിരുന്നു. പുതുപ്പള്ളിയിൽ നിന്ന് തുടങ്ങിയ ആ മഹാസാഗരത്തിന്റെ യാത്ര പുതുപ്പള്ളിയിൽ അവസാനിച്ചു. ആളുകൾ കണ്ടുകണ്ടാണത്രേ കടൽ ഇത്ര വലുതായതെന്ന് കവി എഴുതിയിട്ടുണ്ട്. ആളുകൾ കണ്ടുകണ്ട് വലുതായ ഉമ്മൻചാണ്ടി എന്ന കടൽ, ആളുകൾ ചേർന്നു ചേർന്നുണ്ടായ വലിയ കടലിന് നടുവിലൂടെ ആഴങ്ങളിലേക്ക് മറഞ്ഞു. ഞങ്ങൾ തളർന്നു പോവുക, ഞങ്ങൾക്ക് ഞങ്ങളുടെ അപ്പനെ നഷ്ടപ്പെടും. ആ കടൽ പിറന്നത് മനുഷ്യർക്കിടയിലാണ്, കടൽ ഒഴുകിയതും മനുഷ്യർക്കിടയിലൂടെയാണ്. ഓർമ്മകൾ കടലെടുക്കാതിരിക്കുന്നിടത്തോളം കാലം ഉമ്മൻചാണ്ടി പുതുപ്പള്ളിയിലുണ്ടാകും. ആ ഓർമ്മകൾ ഇവിടെയുണ്ടാകും. ഇനി ഇറങ്ങിയ